ജോലി വാഗ്ദാനം നൽകി കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തി യുവതി പിടിയിൽ. മലപ്പുറം നിലമ്പൂർ പടിക്കുന്നത്ത് സ്വദേശി സഫ്നയാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത്. ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. തഴവ സ്വദേശിയായ കനീഷിന് തായ്ലാന്റിലെ കമ്പനിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സഫ്ന ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി. ഇതിനുശേഷം പലതവണകളായി 120,000 രൂപ കൈപ്പറ്റി. പിന്നാലെ തായ്ലാന്റിലെത്തിച്ച യുവാവിനെ യുവതിയുടെ സംഘം കംബോഡിയയിലെ രഹസ്യകേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നാലെ പീഡനം തുടങ്ങി. ശാരീരിക മാനസിക പീഡനം സഹിക്കവയ്യാതെ വീട്ടുകാരെ അറിയിച്ചു. യുവാവിനെ വിദേശത്തെത്തിച്ച യുവതിയെ വീട്ടുകാർ സമീപിച്ചതോടെ യുവാവിനെ നാട്ടിലെത്തിക്കാൻ പിന്നെയും 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതായത് വിദേശത്തേക്ക് പോകാൻ 120,000 രൂപയും തിരിച്ചെത്തിക്കാൻ 1.5 ലക്ഷവും. 1.5 ലക്ഷം കൈപ്പറ്റിയിട്ടും യുവാവിനെ നാട്ടിലെത്തിക്കാതെ വഞ്ചിച്ചു. ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തിയ യുവാവ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ സുജാതൻ പിള്ളയുടെ നേതൃത്വത്തിൽ SI മാരായ നിയാസ്, സന്തോഷ്, CPO മാരായ അനു, ശ്രീദേവി, മോഹൻലാൽ എന്നിവർ അടങ്ങിയ സംഘം മലപ്പുറം നിലമ്പൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊല്ലം.